ഒരു കൊച്ചു കുഞ്ഞിന് അടിയന്തരമായി ശസ്ത്രക്രിയ വേണം എന്ന കോൾ വന്നതിനെ തുടർന്ന് ഡോക്ടർ വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. വസ്ത്രം മാറി സർജറി ബ്ലോക്കിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡോക്ടറെ നോക്കി കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഇത്രയും സമയം എവിടെയായിരുന്നു? എന്റെ കുഞ്ഞ് അത്യാസന്ന നിലയിലാണെന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ? ഇത്രയും ഉത്തരവാദിത്ത ബോധമില്ലാതെ പെരുമാറാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു? ഇത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, സുഹൃത്തെ ശാന്തമായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്ന ഉടൻ തന്നെ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ സ്വസ്ഥമായിരുന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ കൂടുതൽ ക്ഷുഭിതനായി പറഞ്ഞു, നിങ്ങളുടെ മകനായിരുന്നു ആ അത്യാസന്ന നിലയിൽ അവിടെ കിടക്കുന്നതെങ്കിൽ ഇത്രയും ശാന്തമായി പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഡോക്ടർ മറുപടി പറഞ്ഞു, സുഹൃത്തെ കുഞ്ഞിന്റെ ജീവൻ നീട്ടിക്കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നുപോയി. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനൊടുവിൽ ഡോക്ടർ വളരെയധികം സന്തോഷത്തോടുകൂടി പുറത്തു വന്ന് പറഞ്ഞു, സുഹൃത്തെ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ മകന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. കുഞ്ഞിന്റെ അച്ഛന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഡോക്ടർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇത് കണ്ടപ്പോൾ വീണ്ടും പിറുപിറുത്തുകൊണ്ട് കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എന്തൊരു ഗർവാണ് ആ മനുഷ്യന്, എന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അങ്ങേര് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ ധൃതിപ്പെട്ട് ഓടിപ്പോകുന്നത്? ഇത് കേട്ടപ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന നേഴ്സ് കണ്ണുനീരണിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കോൾ വന്നത്. അതിനിടയിൽ നിന്ന് ഓടി വന്നിട്ടാണ് അദ്ദേഹം താങ്കളുടെ മകന്റെ ജീവൻ രക്ഷിച്ചത്. ഇനിയും ആ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. നമ്മുടെ മാത്രം കാര്യങ്ങൾ ചിന്തിക്കുന്നതിനിടയിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതാവസ്ഥകൾ കണ്ട് മനസ്സിലാക്കുവാൻ മറന്നു പോകാറുണ്ട്. ഡോണ്ട് ക്രിട്ടിസൈസ് എ പേഴ്സൺ വിത്തൗട്ട് നോയിങ് ദർ റിയൽ സിറ്റുവേഷൻ. വീണ്ടും കാണാം വലിയ കാര്യങ്ങളുടെ ചെറിയ വർത്തമാനവുമായി.